എല്ലാ പ്രിയപ്പെട്ടവർക്കും എം ഫോർ ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുവൈറ്റിലെ ഇന്നത്തെ ചില പ്രധാന വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് 9 പ്രവാസികൾ അറസ്റ്റിലായിരിക്കുന്നു. കുവൈറ്റ് ഇൻഡസ്ട്രിയൽ പ്രദേശങ്ങളിൽ നടത്തിയ ക്യാമ്പയിനുകളെ തുടർന്നാണ് 9 പേർ അറസ്റ്റിലായിരിക്കുന്നത്. ഷുവൈക്കിൽ നടന്ന ക്യാമ്പയിനിൽ നിയമലംഘനങ്ങൾക്ക് 73 ഗ്യാരേജുകളിലെയും ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പുകളിലെയും വൈദ്യുതി വിച്ഛേദിക്കുകയുണ്ടായി. ഹൈവേയിൽ തടസ്സമുണ്ടാക്കി കിടക്കുന്നതും ഉപേക്ഷിച്ചതുമായ വാഹനങ്ങളിൽ കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഇൻസ്പെക്ടർമാർ മുന്നറിയിപ്പ് നോട്ടീസുകൾ പതിക്കുകയും ചെയ്തു. 56 ഗ്യാരേജുകളിലും വർക്ക്ഷോപ്പുകളിലുമാണ് വാണിജ്യ മന്ത്രാലയ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിലെ എല്ലാ ജീവനക്കാരുടെയും ട്രാൻസ്ഫറുകൾ ഇനിയും വർഷത്തിൽ ഒരിക്കൽ മാത്രവും, അത് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ മാത്രം ട്രാൻസ്ഫർ നടപടികൾക്ക് വ്യവസ്ഥ ചെയ്യുന്ന തീരുമാനം ആരോഗ്യ മന്ത്രി ഡോക്ടർ ഖാലിദ് അൽ സയ്യിദ് പുറപ്പെടുവിക്കുകയുണ്ടായി. എല്ലാ വർഷവും ഏപ്രിലിലെ ആദ്യ 15 ദിവസങ്ങൾക്കുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നാണ് തീരുമാനം. ഇതിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. ട്രാൻസ്ഫറിനുള്ള അഭ്യർത്ഥനകൾ അംഗീകൃത ഫോമിലാണ് സമർപ്പിക്കേണ്ടത്. നിലവിൽ ജോലി ചെയ്യുന്നതും ഇനിയും അടുത്തതായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതുമായ രണ്ട് സ്ഥാപനങ്ങളുടെയും യോഗ്യതയുള്ള ഏജന്റിൻ്റെയും അംഗീകാരത്തോടെ അപേക്ഷകളാണ് സമർപ്പിക്കേണ്ടത്. കുവൈത്തിൽ ഇൻ്റർനെറ്റ് സേവനങ്ങൾ 80% സാധാരണ നിലയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടതായി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റിയിലെ ഇൻ്റർനാഷണൽ കണക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ എഞ്ചിനീയർ ജമാൽ സാദിഖ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ രാജ്യത്തെ ഇൻ്റർനെറ്റ് സേവനങ്ങൾ മന്ദഗതിയിലായിരുന്നു. GCX കമ്പനിയുടെ അന്തർദേശീയ അന്തർവാഹിനി കേബിൾ കുവൈത്ത് സമുദ്ര അതിർത്തിക്ക് പുറത്ത് വെച്ച് വിച്ഛേദിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇൻ്റർനെറ്റ് സേവനങ്ങൾക്ക് തടസ്സം നേരിട്ടത്. എന്നാലിപ്പോൾ രാജ്യത്തെ 80% ഇൻ്റർനെറ്റ് സേവനങ്ങൾ സാധാരണ നിലയിൽ ആയി എന്നും അദ്ദേഹം വിശദീകരിച്ചു. കുവൈത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4347 പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 497454 ഉയർന്നിരിക്കുകയാണ്. 4334 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടിയിട്ടുണ്ട്. വാർത്തകളും വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് എം ഫുഡ് ട്രാവൽ വ്ളോഗ്. നൗ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ. സി യു.